സംസ്ഥാനത്ത് കൊറോണ വ്യാപനത്തിൽ നേരിയ കുറവുണ്ടെങ്കിലും ജാഗ്രത കൈവിടാറായിട്ടില്ല ചില ജില്ലകളിൽ രോഗവ്യാപനം കുറയുമ്പോൾ മറ്റു ചില ജില്ലകളിൽ ഗുരുതരമായി വ്യാപനം തുടരുകയാണ് ഇതിനൊപ്പം മരണസംഖ്യ ഉയരുന്നതും ആശങ്കയ്ക്ക് വക നൽകുന്നു അടുത്തിരുന്ന ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുറഞ്ഞു ഇന്നലെ ഇരുപത്തിമൂന്ന് ദശാംശം ഒന്ന് എട്ടുന്നു നിരക്ക് സംസാരത്തിന്റെ മൊത്തം സ്ഥിതി എടുക്കുമ്പോൾ നിലവിലെ ടി പി ആർ നിരക്ക് അല്പം ആശ്വാസം പകരുന്നതാണെങ്കിലും ചില ജില്ലകളിൽ കൊറോണ വ്യാപനം രൂക്ഷമാണ് കൊല്ലം ആലപ്പുഴ അടക്കമുള്ള ജില്ലകളിൽ രോഗവ്യാപന തോത് ഉയർന്ന സ്ഥിതിയിലാണ് ഇതിനൊപ്പം മരണനിരക്കും ക്രമാതീതമായി ഉയരുന്നു ഇന്നലെ മാത്രം നൂറ്റി ഇരുപത്തിയെട്ട് മരണങ്ങളാണ് കൊറോണ മൂലമെന്ന് സ്ഥിരീകരിച്ചത് കഴിഞ്ഞ ഒരാഴ്ചത്തെ ശരാശരി എടുത്താൽ മരണം നൂറിന് മുകളിലാണ് രോഗം പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ മരണനിരക്ക് ഗുരുതരമായി ഉയരുമെന്നാണ് ആരോഗ്യ മേഖലയിലെ വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് സംസ്ഥാനത്ത് കൊറോണ കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഗർഭിണികൾ അതീവ ജാഗ്രത പുലർത്തണമെന്നാണ് ആരോഗ്യവകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് ഗർഭിണികൾ വീടിനുള്ളിൽ ഡബിൾ മാസ്ക് ധരിക്കണം ശുചിമുറി സൗകര്യമുള്ള ഒരു മുറിയിൽ കഴിയുകയും വീടിനുള്ളിലെ പൊതു ഇടങ്ങൾ കഴിവതും ഒഴിവാക്കുകയും വേണം പുറത്തുപോയി വരുന്നവരുമായി നേരിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെടാനോ അനാവശ്യമായി പുറത്തിറങ്ങുവാനോ പാടില്ലെന്ന് വകുപ്പ് വ്യക്തമാക്കുന്നു അതേസമയം ബ്ലാക്ക് ഫംഗസ് എന്ന രോഗവും സംസ്ഥാനത്ത് പലയിടങ്ങളിൽ സ്ഥിരീകരിക്കുന്നു ബ്ലാക്ക് ഫംഗസ് ബാധിച്ച് ഇന്നലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു മരണവും മരണവുമുണ്ടായി രോഗനിയന്ത്രണത്തിന്റെ ഭാഗമായി പോലീസ് ഇപ്പോഴും കർശന പരിശോധന തുടരുകയാണ് ജനം തിരുവനന്തപുരം